നമസ്കാരം. മഹാമാരി മൂലം മുൻവർഷമുണ്ടായ മാന്ദ്യത്തിന് ശേഷം 2021-22 ഇന്ത്യയിലേക്കുള്ള വിദേശ മൂലധന പ്രവാഹത്തോടെ വിദേശ വ്യാപാരം ശക്തമായി വീണ്ടെടുക്കുകയും വിദേശ നാണ്യക്കരുതൽ ശേഖരം അതിവേഗം ശേഖരിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു. നടപ്പു വർഷത്തിൽ ഇന്ത്യയുടെ ബാഹ്യമേഖലയുടെ പ്രതിരോധശേഷി സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയുടെ പുനരുജ്ജീവനത്തിന് നല്ല സൂചനയാണെന്ന് 2021-22 സാമ്പത്തിക സർവേ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. എന്നിരുന്നാലും ആഗോള പണലഭ്യത കർക്കശമാക്കുന്നതും ആഗോള ചരക്ക് വിലയിലെ തുടർച്ചയായ ചാഞ്ചാട്ടവും ഉയർന്ന ചരക്ക് നീക്ക ചെലവും ഒപ്പം പുതിയ വകഭേദങ്ങളുടെ രൂപത്തിലുള്ള COVID-19 പുതിയ പകർച്ചയും 2022-23 വർഷം ഇന്ത്യക്ക് പുതിയ വെല്ലുവിളി ഉയർത്തിയേക്കാമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആഗോള ആവശ്യങ്ങൾ വീണ്ടെടുത്തതിനൊപ്പം ആഭ്യന്തര പ്രവർത്തനങ്ങളിലെ പുനരുജ്ജീവനവും കാരണം ഇന്ത്യയുടെ ചരക്ക് കയറ്റുമതിയും ഇറക്കുമതിയും ഈ സാമ്പത്തിക വർഷത്തിൽ ശക്തമായി തിരിച്ചുവരികയും കോവിഡിന് മുന്നിലുള്ള നിലകളെ മറികടക്കുകയും ചെയ്തുവെന്നാണ് സർവേയിൽ പറയുന്നത്. ഗവൺമെന്റ് സമയോചിതമായി എടുത്ത മുൻകൈകളും കയറ്റുമതിയിലെ പുനരുജ്ജീവനത്തിന് സഹായിച്ചു. 2021 ഏപ്രിൽ നവംബർ മാസങ്ങളിൽ USA UAE ചൈനയുമാണ് മുൻനിര കയറ്റുമതി ലക്ഷ്യസ്ഥാനങ്ങളായി തുടരുന്നത്. അതേസമയം ചൈന, UAE, US എന്നിവയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇറക്കുമതി സ്രോതസ്സുകളും. ടൂറിസം വരുമാനം ദുർബലമായിരുന്നിട്ടും 2021 ഏപ്രിൽ ഡിസംബർ കാലയളവിൽ സേവനങ്ങളിൽ നിന്നുള്ള മൊത്തം വരുമാനത്തിൽ ഗണ്യമായ വർധനമുണ്ടായി. ശക്തമായ സോഫ്റ്റ്വെയറും വ്യാപാര വരുമാനവും കാരണം വരുമാനവും പണം നൽകലും മഹാമാരിക്ക് മുൻപുള്ള തലങ്ങൾ മറികടന്നു. 2021 കലണ്ടർ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ആഗോള സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ത്വരിതഗതിക്ക് സാക്ഷ്യം വഹിച്ചതായും ഇത് ചരക്ക് വ്യാപാരത്തെ മഹാമാരിക്ക് മുൻപുള്ള ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തുവെന്നും സാമ്പത്തിക സർവേയിൽ വ്യക്തമാക്കിയിരുന്നു. ആഗോള പ്രവണതയെ പിന്തുടർന്നായിരുന്നു ഇന്ത്യയുടെ ചരക്ക് കയറ്റുമതിയെന്നും 2021 ഏപ്രിൽ ഡിസംബർ മാസങ്ങളിൽ ചരക്ക് കയറ്റുമതി കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 49.7% 2019-20 വർഷത്തെ അപേക്ഷിച്ച് 26.5% വർദ്ധിച്ചു. 2021-22 നിശ്ചയിച്ചിട്ടുള്ള $400 ബില്യൺ കയറ്റുമതി ലക്ഷ്യത്തിന്റെ 75% ഇതിനകം കൈവരിച്ചിട്ടുണ്ടെന്നും ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള പാതയിലാണ് ഇന്ത്യയെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു. പ്രധാന വിപണികളിലെ അതിവേഗ വീണ്ടെടുക്കൽ, വർദ്ധിച്ച ഉപഭോക്തൃ ചെലവ്, പ്രധാന സമ്പദ് വ്യവസ്ഥകൾ സാമ്പത്തിക ഉത്തേജനം പ്രഖ്യാപിച്ചത് മൂലം ഒതുക്കിവെച്ചിരുന്ന സമ്പാദ്യങ്ങൾ ചെലവഴിച്ചത്, കയറ്റുമതിക്ക് വേണ്ടിയുള്ള ഗവൺമെന്റിന്റെ ശക്തമായ സമ്മർദ്ദം എന്നിവ 2021-22 കയറ്റുമതിയെ ശക്തിപ്പെടുത്തി. കയറ്റുമതിയിലെ ഉയർച്ച വിശാലാടിസ്ഥാനത്തിലായിരുന്നു. ഇന്ത്യയുടെ കാർഷിക കയറ്റുമതി മികച്ച രീതിയിൽ ഇപ്പോഴും തുടരുന്നു. കാർഷിക അനുബന്ധ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി 2021 ഏപ്രിൽ നവംബർ കാലയളവിൽ കഴിഞ്ഞ വർഷത്തെ ഇതേ സമയത്തെ അപേക്ഷിച്ച് 23.2% വർദ്ധിച്ചു. സ്വതന്ത്ര വ്യാപാര കരാറുകളുടെ ദിശയിലേക്കുള്ള മുന്നേറ്റം, ഇന്ത്യയുടെ കയറ്റുമതി വൈവിധ്യവൽക്കരണത്തിനുള്ള സ്ഥാപനപരമായ ക്രമീകരണങ്ങൾ നൽകാൻ സഹായിക്കുന്നതാണെന്ന് സർവേ ശുപാർശ ചെയ്യുന്നുണ്ട്. ചരക്ക് ഇറക്കുമതി പ്രശ്നത്തിൽ ഇന്ത്യ ആഭ്യന്തര ചോദനം പുനരുജ്ജീവിപ്പിച്ചതിന്റെ ഫലമായി ശക്തമായ ഇറക്കുമതി വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചതായി സാമ്പത്തിക സർവേയിൽ പറഞ്ഞിട്ടുണ്ട്. ചരക്കുകളുടെ ഇറക്കുമതി മഹാമാരിക്ക് മുമ്പുള്ള കാലത്തെ കടന്നുകൊണ്ട് 2021 ഏപ്രിൽ ഡിസംബർ മാസങ്ങളിൽ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 68.9% നിരക്കിലും 2019 ഏപ്രിൽ ഡിസംബർ കാലയളവിൽ ഇതിനെ അപേക്ഷിച്ച് 21.9% നിരക്കിലും വളർന്നു. ഏപ്രിൽ നവംബർ കാലയളവിൽ ചൈനയുടെ വിഹിതം 17.7% നിന്ന് 15.5% കുറച്ചതിന്റെ പ്രതിഫലനമായി ഇന്ത്യയുടെ ഇറക്കുമതി സ്രോതസ്സുകളിലെ വൈവിധ്യവൽക്കരണം വർദ്ധിച്ചതായി സർവേ സൂചിപ്പിക്കുന്നു. 2021 ഏപ്രിൽ ഡിസംബർ മാസങ്ങളിൽ ചരക്ക് വ്യാപാര കമ്മി 142.4 ബില്യൺ US ഡോളറായി ഉയർന്നതായി സർവേയിൽ പറയുന്നുണ്ട്. കോവിഡാനന്തര കാലത്തും ലോകത്തിന്റെ സേവന വ്യാപാര മേഖലയിൽ ഇന്ത്യ ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. 2021 ഏപ്രിൽ ഡിസംബർ കാലയളവിൽ സേവന കയറ്റുമതി കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിൽ നിന്നും 18.4% വർദ്ധിച്ച് 177.7 ബില്യൺ US ഡോളറായി.
സേവന കയറ്റുമതിയിലുണ്ടായ ശക്തമായ വളർച്ചയ്ക്ക് ഗവൺമെന്റ് നടപ്പാക്കിയ സുപ്രധാന പരിഷ്കാരങ്ങളും കാരണമായിരിക്കാമെന്നാണ് സർവേയിൽ പറയുന്നത്. 2021 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ അറ്റ വിദേശ നിക്ഷേപം മിതമായ നിരക്കിൽ 25.4 ബില്യൺ US ഡോളർ ആയിരുന്നതായി സർവേ പറയുന്നു. 2021 നവംബർ വരെ ലഭ്യമായ കണക്കുകൾ പ്രകാരം അറ്റ FDIയും മൊത്ത FDIയും മിതമായ നിലയിലായത് പ്രധാനമായും കുറഞ്ഞ ഓഹരി നിക്ഷേപം കാരണമായിരുന്നു. ആഗോള അനിശ്ചിതത്വങ്ങൾ കാരണം വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപങ്ങൾ അസ്ഥിരമായി തുടരുന്നുവെന്നും സർവേ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി നേട്ടങ്ങളും വലിയ രീതിയിലുള്ള വികസനങ്ങളും സാമ്പത്തികമായ നിലനിൽപ്പുമാണ് ഇക്കഴിഞ്ഞ സാമ്പത്തിക കാലയളവിൽ ഇന്ത്യ നേടിയെടുത്തത്. വെബ് ഡെസ്ക്, തത്വ ന്യൂസ്.